ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് നൈവ്സ് ഔട്ടിന്റെ ഏറ്റവും പുതിയ സീക്വൽ എന്നൊന്നും പറയാൻ പറ്റില്ല, അതിന്റെ നെക്സ്റ്റ് ഒരു പാർട്ടായിട്ടുള്ള ഗ്ലാസ് ഒനിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ ഇന്നലെ നെറ്റ്ഫ്ലിക്സിൽ കൂടെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഡാനിയൽ ക്രെയ്ഗ് തന്നെയാണ് ഈ ഒരു സിനിമയിൽ നായകനായിട്ട് തിരിച്ചെത്തുന്നത്. സോ ഒരു സ്റ്റാൻഡ് അലോൺ സിനിമ തന്നെയാണ് ആ ഒരു സിനിമയിലെ നൈവ്സ് ഔട്ട് എന്ന ആ ഒരു സിനിമയിലെ ഡാനിയൽ ക്രെയ്ഗിന്റെ ആ ഒരു ക്യാരക്ടർ മാത്രമാണ് ഈ ഒരു സിനിമയിലേക്ക് തിരിച്ചെത്തുന്നത്. അതിലെ പോലെ തന്നെ ഒരു മർഡർ മിസ്റ്ററി, ആ ഒരു സംഭവം, ആ ഒരു കൊലപാതകം നടക്കുന്നു, അത് തെളിയിക്കുന്നു, അത് തന്നെയാണ് ഈ ഒരു സിനിമയിലേക്കും വരുന്നത്. പക്ഷേ അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ കഥാപശ്ചാത്തലത്തിലൊക്കെ കുറെ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഈ ഒരു സിനിമ വരുന്നത്. നൈവ്സ് ഔട്ട് എന്ന് പറയുന്നത് ഒരു ഡാർക്ക് മൂഡിൽ പോകുന്ന, അതായത് തുടക്കം മുതൽ അവസാനം വരെ ഒരേ സ്ട്രക്ചിൽ, ഒരേ എന്താ പറയുക, നമുക്കൊരു ടെൻഷൻ ബിൽഡിങ്ങിൽ കൂടെ തന്നെ പോകുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. സോ നല്ലൊരു സിനിമ തന്നെയാണ്. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ ഒരു സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഫൺ ഫിൽഡ് ആയിട്ടാണ് ഈ ഒരു സിനിമ ഫുള്ളി പോകുന്നത്. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിലൊക്കെ അവിടെയും ഇവിടെയും തൊടാത്ത കുറെ തമാശകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില സാധനങ്ങൾ ചീറ്റിപ്പോയി എന്ന് എനിക്ക് തോന്നി, കാരണം അനാവശ്യപരമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇടയിൽ കയറി വന്നിരുന്നു. പക്ഷെ എന്നിരുന്നാലും പകുതിയിലധികം തമാശകൾ നമ്മളെ ചിരിപ്പിക്കുക തന്നെ ചെയ്യും. പിന്നെ ഒന്നാമത്തെ കാര്യം, ടെൻഷൻ ഫ്രീ ആയിട്ട് നമ്മളെ കാണിപ്പിക്കും ഫസ്റ്റ് ഹാഫിലൊക്കെ ശരിക്കും. പക്ഷെ പടം തുടങ്ങുന്നത് ഫസ്റ്റ് ഹാഫിന്റെ എൻഡിങ്ങോട് കൂടിയിട്ടാണ്. ആ ഒരു പടത്തിന്റെ കാഴ്ചപ്പാട് തന്നെ അങ്ങോട്ട് പെട്ടെന്ന് തകിടം മറിക്കുന്ന രീതിക്ക് പോവുകയും ഫാസ്റ്റ് പേസ്ഡ് ആവുകയും ചെയ്യും. സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് 2.5 മണിക്കൂർ 2 മണിക്കൂർ 20 മിനിറ്റോളം ഉണ്ട് സിനിമ. സെക്കൻഡ് ഹാഫിലേക്കൊക്കെ വരുന്ന സമയത്ത് ഓവർ ദ ടോപ്പ് സീൻസ് ഒക്കെ കുറച്ച് കാണിക്കുമ്പോൾ നൈവ്സ് ഔട്ടിലൊന്നും അങ്ങനത്തെ ഒരു സംഭവമില്ല. പക്ഷെ അങ്ങനെ ആ ഒരു സീൻസ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരെയും കൂടിയും കയ്യിലെടുക്കത്തക്ക രീതിക്കുള്ള ചില സാധനങ്ങളൊക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോൾ കുറച്ചും കൂടിയും പ്രേക്ഷകര് ഈ ഒരു ഫ്രാഞ്ചൈസിയിലേക്ക് എത്തും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതിന് എന്തായാലും ഈ ഒരു ക്യാരക്ടറിനെ വെച്ചിട്ട് ഒരു നൈവ്സ് ഔട്ട്, ഗ്ലാസ് ഒനിയൻ അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഇനിയും എന്തായാലും ഇറക്കുന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ ഇതുപോലത്തെ കിടിലൻ സ്ക്രിപ്റ്റുകൾ കിട്ടിയാൽ മാത്രമാണ് ഇവർക്ക് ഇതിനെയും ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെ ഇവർക്ക് ഈ ഒരു സംഭവങ്ങൾ കിട്ടണമെന്നുള്ളതാണ്. അതായത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ സാധനം ഈ വർഷം ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഈ വർഷത്തെ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് ഈ ഒരു ഗ്ലാസ് ഒനിയൻ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പടത്തിന്റെ ആ ഒരു ഫ്രെയിമിംഗ് ഒക്കെ ഉണ്ടല്ലോ, റിച്ച് ഫ്രെയിമാണ്, നല്ല രസമാണ് കാണാനൊക്കെ. ആ ഒരു ബംഗ്ലാവിന്റെ സെറ്റ് ഇട്ടിരിക്കുന്നത് സെറ്റാണോ അല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ എന്നാലും ആ ഒരു ഫ്രെയിമിംഗ് ഒക്കെ നല്ല രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് എസ്പെഷ്യലി ഡാനിയൽ ക്രെയ്ഗ് പൊളി പൊളി പൊളി, ഒരു രക്ഷയില്ലാത്ത ആറ്റിറ്റ്യൂഡാണ് മൂപ്പരുടെ. അതുപോലെ തന്നെ ബാറ്റിസ്റ്റ, പക്ഷെ ബാറ്റിസ്റ്റയുടെ ചില സീൻസ് കുറച്ച് കയ്യിന്ന് പോയി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും ഒരുപാട് നല്ല കോമഡി സാധനങ്ങളൊക്കെ മൂപ്പരുടെ കയ്യിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അധികം ക്യാരക്ടറിനെ കുറിച്ച് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കതൊരു വലിയൊരു സ്പോയിലറായി മാറും എന്നുള്ളതുകൊണ്ട് ഞാൻ അധികം തുറന്നു പറയുന്നില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോറിലേക്ക് കടക്കുന്ന സമയത്ത് ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂഡിന് എന്താണോ ആവശ്യമുള്ളത് അത് തന്നെയാണ് ഈ ഒരു ചിത്രത്തിലും ചെയ്തു വെച്ചിട്ടുള്ളത്. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിലേക്കൊക്കെ കടക്കുന്ന സമയത്ത് പടപ്പെട്ടാന്ന് പറഞ്ഞിട്ടാണ് പടം പോവുക. അപ്പൊ ആ ഒരു സമയത്ത് ആ കോംപ്ലിക്കേറ്റഡ് സംഭവങ്ങളൊക്കെ കൂട്ടി അതിന്ന് ഊരിപ്പോരുവാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചില മ്യൂസിക് സാധനങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പിന്നെ അതുപോലെ തന്നെ ഇതിങ്ങനെ ചുരുളഴിഞ്ഞ് വരുന്നത് നല്ല രസമാണ്. നമുക്കറിയാം ഇപ്പൊ ഒരു മർഡർ നടക്കുന്നു, ഡാനിയൽ ക്രെയ്ഗിന്റെ ആ ഒരു ക്യാരക്ടർ ഇതിനെ എന്തായാലും കണ്ടുപിടിക്കുന്നുള്ളത് അറിയാം. പക്ഷെ ആ ഒരു അത്രമേൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവത്തിന് അവരിങ്ങനെ അഴിച്ചഴിച്ച് കൊണ്ടുവരുന്ന ആ ഒരു രീതി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രധാനമായിട്ട് ഈ ഒരു സിനിമ ഈ ഒരു തിരക്കഥ അപ്രോച്ച് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഹാഫ് ഒരു ടൈപ്പ്, സെക്കൻഡ് ഹാഫ് പടയെന്ന് പറഞ്ഞിട്ട് വേറൊരു ടൈപ്പിലേക്കങ്ങോട്ട് മാറും. അത് ഒരു വല്ലാത്തൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി. അതായിരിക്കണം മേ ബി എനിക്ക് ഇത് വീണ്ടും ഒന്നും കൂടി കണ്ടാൽ കൊള്ളാം എന്നുള്ള ആ ഒരു റീവാച്ചബിലിറ്റി ഉണ്ടല്ലോ, അതായിരിക്കാം എന്ന് തോന്നുന്നു. കാരണം ഒന്നും കൂടി കണ്ടു കഴിഞ്ഞാലും നിങ്ങൾക്ക് നഷ്ടം തോന്നില്ല. ആദ്യത്തെ ഒരു 10-20 മിനിറ്റ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ പടം പിന്നെ അങ്ങോട്ട് ഒരു പോക്കാണ്. എന്തായാലും ഇത് കണ്ടു കഴിഞ്ഞാൽ മോശമാവില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. എസ്പെഷ്യലി എന്നെ സംബന്ധിച്ച് നൈവ്സ് ഔട്ടിനേക്കാൾ ഒരു പടി ഫ്രണ്ടിൽ കയറി നിൽക്കുന്ന ഒരു സിനിമയായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. എസ്പെഷ്യലി ഫൺ ഫിൽഡ് ആയിട്ടുള്ള എലമെന്റ്സും കൂടി ഇഷ്ടമുള്ളവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ എന്തായാലും കണ്ടു നോക്കുക. സോ നെറ്റ്ഫ്ലിക്സിലെ സംഭവം അവൈലബിൾ ആണ്. നല്ലൊരു ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് അടിപൊളിയായിട്ട് തന്നെ ഇരുന്ന് കാണാൻ ശ്രമിക്കുക. ഈ വർഷത്തെ ഏറ്റവും നല്ലൊരു സിനിമയെ ആസ്വദിക്കുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നായിരുന്നു, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കാതിരിക്കാം. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ ഗൈസ്.